ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ വന്നിട്ടുണ്ട് വൈതരങ്ങ വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ. വൈതരങ്ങ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ചില ആൾക്കാർക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണല്ലേ വൈതരങ്ങ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു നാല് വൈതരങ്ങ കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. നീളത്തിലുള്ള ഈ ഒരു പച്ച കളറിലുള്ള വൈതരങ്ങ കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ ഈ ഒരു കോലത്തിലുള്ള വൈതരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കത് ചെറുതായിട്ട് അങ്ങോട്ട് നുറുക്കിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണല്ലോ നമ്മളിവിടെ നുറുക്കിയെടുത്തിരിക്കുന്നത്. പറ്റ അങ്ങോട്ട് ചെറുതാക്കും വേണ്ട, നല്ലോണം അങ്ങോട്ട് വലുതാക്കും വേണ്ട. ഈ ഒരു കോലത്തിൽ പാകത്തിനുള്ള വലിപ്പത്തിൽ നമുക്ക് നുറുക്കിയെടുത്തുകൊണ്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ അതിക്ക് വേണ്ടത് കുറച്ച് ചെറുള്ളിയാണ് കേട്ടോ. ചെറുള്ളി തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല രസമാക്കാരം. ഇനിയിപ്പോൾ ചെറുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വെല്ലുള്ളി എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ ചതച്ചെടുക്കണില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് നുറുക്കിയെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെറുള്ളിയൊക്കെ ഇവിടെ ഒരു പൊടി ചെറുള്ളിയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിക്കണ്. പിന്നെ ഒക്കെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ടുകൊണ്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയാണ്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്തായാലും നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വൈതരങ്ങയൊക്കെ ഒന്നങ്ങോട്ട് ഊറ്റിയെടുത്തുകൊണ്ട് ഒന്നങ്ങോട്ട് കേക്കി നന്നാക്കി എടുക്കാം. അപ്പോൾ വൈതരങ്ങക്ക് ചെറിയൊരു കറ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും പോകാൻ വേണ്ടിയാണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്നാണ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നമ്മൾ പേരയിലൊക്കെ ഉണ്ടാക്കിയതാകൊണ്ട് തന്നെ ഇതിൽ പിന്നെ വിഷങ്ങളും കാര്യമൊന്നും ഉണ്ടാവില്ല. ഒന്ന് കേക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്ടേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് കുറച്ച് വെളിച്ചം തന്നെയാണ് കേട്ടോ പാർന്നു കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കടുക് ഇട്ടുകൊണ്ട് അതൊന്നാണ് പൊട്ടിച്ചെടുത്തിട്ട് അതിക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. നല്ലത് വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് ഏറെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഏതായാലും രണ്ട് തണ്ട് കരിയേപ്പിൻ്റെ അല്ലിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം എന്നാണ് വാട്ടിയെടുക്കുക. അപ്പോൾ നല്ലോണം ചുവന്ന കളറാവുകളൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങോട്ട് വാടി കിട്ടിയാൽ മാത്രം മതി. പിന്നെ ചെറുള്ളി ആകുമ്പോൾ ഏറെ രസമാണ് കേട്ടോ. വെളിച്ചെണ്ണയിലിട്ടുകൊണ്ട് ഒന്നിങ്ങോട്ട് വാട്ടുമ്പോൾ വെല്ലുള്ളിൻ്റെ ആ ഒരു ഇതല്ല, ചെറുള്ളിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണല്ലോ. എന്നിട്ട് ഒന്നങ്ങോട്ട് വാടിയിട്ട് നമുക്കിതിക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളകും പൊടിയും അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളകും പൊടിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളകും വറ്റൽമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളൊക്കെ തിന്നാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വൈതരങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ആ മസാലയൊക്കെ എല്ലായിടത്തും കൂടെ ഒന്നാണ്ട് ആകാൻ വേണ്ടിയാണ്ട്. പിന്നെ ഇതിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഏറെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ തിന്നാനാവുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഇടുന്നത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നാടൻ കുരുമുളക് ആവുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് കുറച്ച് മതി. പിന്നെ ഇതിക്ക് പാകത്തിനുള്ള ഇപ്പം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൂട്ടുക കേട്ടോ. ഇതിക്കൊക്കെ ആകെ ആ മസാലയ്ക്ക് ഇപ്പം ഇതൊക്കെ ഒന്നാണ് പിടിച്ചാൽ കണ്ടുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊന്നും പാരേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം നിങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്നാണ് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഈ ഒരു വൈതനങ്ങ എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂട് തട്ടിയാൽ തന്നെ വേഗം വെന്ത് കിട്ടുന്ന സാധനമാണല്ലോ. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്ട്. ഇതിൽ വെള്ളമൊന്നും പാരാത്താണല്ലോ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം തിജ്ജൊക്കെ ഒന്ന് കുറച്ച് വെച്ചിങ്ങാണ്ട് അടച്ച് വെച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ നമ്മളെ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നു. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിലും നല്ലോണം ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ അത്ര കൊള്ളു കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതും കൂടി ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.